യേശുക്രിസ്തുവിൻ്റെ ഭൗതിക മായ ഒരു സാന്നിധ്യം, ഭൂമി അറിഞ്ഞ, പ്രപഞ്ചമറിഞ്ഞ ഒരു ദിനത്തിൻ്റെ അനുസ്മരണമാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് പറയുന്നത്. യേശുവിൻ്റെ ജനന ദിവസത്തെപ്പറ്റി തർക്കവും വാദമൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ സമൂഹം അംഗീകരിച്ച ദിവസമാണ് ഈ ക്രിസ്മസ് എന്ന നിലയിൽ അറിയുന്നത്. മറ്റൊന്ന്, യേശുക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ലോകം മനസ്സിലാക്കിയിട്ടുള്ള മതിപ്പേറിയ ചില സാക്ഷ്യങ്ങൾ. ബ്രദറെ, ചെറിയൊരു വിഷയം ഉണ്ടായെന്ന് തോന്നുന്നു. കേൾക്കാൻ പറ്റുമോ? കംപ്ലീറ്റ് നിർത്തിയതാണോ? കേൾക്കാൻ പറ്റുമോ? യേശുക്രിസ്തു എന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള മതിപ്പേറിയ ചില സാക്ഷ്യങ്ങളുണ്ട്. അത് ഒരുപക്ഷേ മഹാരഥന്മാരിൽ യേശുവിനെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം. ചുരുങ്ങിയ നാൾ മാത്രമേ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. ആ നാളുകളിൽ തന്നെ കേവലം 1000-ൽ പരം ദിവസങ്ങളടങ്ങുന്ന 3.5 കൊല്ലങ്ങൾ, അതായത് 30-ാം വയസ്സ് മുതൽ 33.5 വയസ്സ് വരെയുള്ള ഒരു കാലത്തെയാണ് പബ്ലിക് മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ആ ചുരുങ്ങിയ കാലം യേശുവിൻ്റെ അനുഗാമികൾ അതിസാധാരണക്കാരനായ ഗലീലിയൻ നിവാസികളായ ആൾക്കാരായിരുന്നു. യേശു സംസാരിച്ചതാകട്ടെ വളരെ പരിമിതമായ ഒരു സാഹിത്യ ഇതൊക്കെ ഉള്ളൊരു ഭാഷയാണ്. അത് അരാമിക്കാണ്, അരാമിക് എന്നൊരു ഭാഷ. യേശു അപൂർവമായി ഗ്രീക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാഷയിൽ അതിസാധാരണക്കാരായ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പലസ്തീനിയായുടെ 120 മൈല് പുറത്ത് കടക്കാതെ അവിടെ പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും പോന്ന തന്നെക്കുറിച്ചുള്ള സന്ദേശം ലോകത്തേറ്റവും അധികം ആളുകൾ കേൾക്കുന്ന ഒന്നായി മാറി. ലോകത്തേറ്റവും അധികം ഭാഷകളിൽ പരിഭാഷ നിർവഹിക്കപ്പെട്ട സന്ദേശം യേശുവിൻ്റെതാണ്. ഏതാണ്ട് 2000-ൽ പരം ലാംഗ്വേജുകളിൽ യേശുവിൻ്റെ സന്ദേശം ഏറ്റവും കുറഞ്ഞത് നമുക്ക് ലഭിക്കും, സുവിശേഷങ്ങൾ നമുക്ക് ലഭിക്കും. മാത്രമല്ല, ഇത് വായിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള അവകാശവും സാർവത്രികമാണ്. ബൈബിള് പരിഭാഷപ്പെടുത്തിയത് കൊണ്ടോ അതിലെ ഒരു വചനമെടുത്ത് പ്രയോഗിച്ചത് കൊണ്ടോ ഗുണപരമായോ ദോഷത്തിനോ വിമർശനത്തിനോ ഉപയോഗിച്ചത് കൊണ്ടോ ആരും ആരെയും ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിയും ഇല്ല. അതുകൊണ്ട് ലോകാചാര്യനാണ് കർത്താവായ യേശു ക്രിസ്തു. ലോകത്തെല്ലായിടത്തും യേശുവിൻ്റെ സന്ദേശമുണ്ട്, അതാണ് അതിലെ സന്തോഷം. മറ്റൊന്ന്, ക്രിസ്മസ് നൽകുന്ന സന്ദേശം എന്നത് യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവാണ് ഗോസ്പൽ. എഴുതി വെച്ച 4 പുസ്തകങ്ങൾക്കപ്പുറത്ത് യേശു എന്ന വ്യക്തിയുടെ അനിതര സാധാരണമായ സ്വാധീനം, അത് മാനവ സമൂഹത്തെ എന്നും കൃത്യമായി തന്നെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ദൈവം ഒരു മനുഷ്യനായിട്ട് വരുമോ? ഇങ്ങനൊരു ചോദ്യം അവശേഷിക്കുന്നു. ദൈവം മനുഷ്യനായിട്ടും വരണം എങ്കിലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നുള്ളൂ. എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, എന്നോടൊപ്പം സഞ്ചരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെപ്പോലാകുന്ന ഒരവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ കെയർ, ഇതെല്ലാമാണ് കർത്താവ് യേശു ക്രിസ്തു. ബൈബിളിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വചനം ജഡമെടുത്തു, ലോഗോസ് എൻ സാർക്കേ എന്നൊരു പ്രയോഗമാണ്. അങ്ങനെ ജഡമെടുത്ത യേശുവിൻ്റെ അക്ഷരീക സാന്നിധ്യം മനുഷ്യതലത്തിൽ ഉണ്ടായ ഘട്ടത്തെയാണ് ശരിക്കും ക്രിസ്തുവിൻ്റെ ജനനം എന്ന അർത്ഥത്തിൽ വിവക്ഷിക്കുന്നത്. 2 സ്ഥലങ്ങൾ ക്രിസ്തുവിൻ്റെ ജനനവും അതുപോലെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധങ്ങളാണ്. ഒന്ന് ബേത്ലഹേമാണ്, മറ്റൊന്ന് ഗോൾഗോഥ. അത് മരണത്തിൻ്റെയും, ബേത്ലഹേം എന്നത് യേശുവിൻ്റെ ജനനത്തിൻ്റെയും സ്ഥലങ്ങളാണ്. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിൻ്റെ ഒരു സവിശേഷത പോലും ഈ ജനനവും മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിരുന്നു എന്നതാണ്. യേശുവിനെ ഇന്നും അംഗീകരിക്കാത്ത യഹൂദാ സമൂഹത്തിൻ്റെ മതഗ്രന്ഥമായ തോറ എന്ന ന്യായപ്രമാണത്തിൽ യേശുവിൻ്റെ ജനനം, ജനനവിധം, കന്യകാജനനം, യേശുവിൻ്റെ ക്രൂശുമരണം, യേശുവിൻ്റെ പുനരുത്ഥാനം, പുനരാഗമനം, ഇവയെല്ലാം കൃത്യം എഴുതി വെച്ചു. അത് ക്രിസ്തുവിൽ നിവൃത്തിയായി. ഏതായാലും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഘട്ടം
ലോകം അത്യന്തം പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്ന അന്തരീക്ഷമാണ്. നമുക്ക് പ്രവചിക്കാനാവാത്ത വിധം ലോകം പിടിതരാത്ത ഒരവസ്ഥാവിശേഷത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. എല്ലായിടത്തും അസ്വസ്ഥതയുടെയും സന്തോഷരാഹിത്യത്തിൻ്റെയും ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ സമാധാനം എന്ന പദമാണ് നമുക്ക് സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശമായി പറയാനുള്ളത്. ഈ ക്രിസ്മസ് ആ അളവിൽ സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാകട്ടെ. ആ അർത്ഥം ഉൾക്കൊള്ളാത്ത ആഘോഷങ്ങളിലല്ല ക്രിസ്മസിൻ്റെ സന്ദേശം. അത് പാട്ടിലോ പടക്കം പൊട്ടിക്കുന്ന അവസ്ഥയിലോ ഭക്ഷണം കഴിക്കുന്ന തിമിർപ്പിലോ ഒന്നുമല്ല, അതൊന്നും വേണ്ടെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലെ വിശേഷപ്പെട്ട ഭക്ഷണമോ ആനന്ദമോ ആഘോഷമോ അതൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനപ്പുറത്ത് വചനം ജഡമെടുത്തു എന്ന സന്തോഷ വർത്തമാനം ഉലകത്തിന് വിളംബരം ചെയ്യുന്ന ഒരു മഹത്തര അനുഭവമായിട്ട് കാണാൻ ഈ ഘട്ടം കഴിയട്ടെ. ഒപ്പം ക്ലബ് ഹൗസിലെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഹലോ 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 ബ്രൂ, ഹലോ ഹലോ, താങ്ക് യു പാസ്റ്റർ. ഹലോ ബ്രൂ, ഹലോ ഹലോ, കാർത്തിക് പരാ, കാർത്തിക് പരാ, ജോൺ ബ്രദർ, ജോൺ ജേസൺ ബ്രദർ, ഞാൻ ഓഡിബിൾ ആണോ? ജോൺ ജേസൺ ബ്രദർ ഉണ്ടോ? മെസ്സേജ് കഴിഞ്ഞായിരുന്നു. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അടുത്ത് സംസാരിക്കാനുള്ളത് സന്തോഷ വർത്താനം ആദ്യം പറയാൻ വേണ്ടിട്ട്, എല്ലാവർക്കും ഒരു മേരി ക്രിസ്മസ്. അത് ഞാനിപ്പോ ഒരു ബൈക്കിന് ഒരു ഇത് അയച്ചു തരാം, അപ്പൊ അതൊന്ന് ബ്ലിങ്ക് ചെയ്യണം, അതിനകത്തൊന്ന് ഒന്ന് പോസ്റ്റിട്ടേക്ക്. അപ്പൊ ഞാനിത് ബൈക്കുണ്ട്. അപ്പോ വലിയൊരു ഇപ്പൊ ഈ നിരീശ്വരവാദികളൊക്കെ പറയുന്നത് കർത്താവ് യേശുവിന് കൃത്യമായിട്ട് വന്നതില്ല, വന്നിട്ടില്ല, അദ്ദേഹത്തിനെ കുറിച്ച് വലിയ തെളിവുകളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു ഇത് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ശാസ്ത്രജ്ഞന്മാര്, ഹലോ കേൾക്കുന്നുണ്ടോ? ഇസ്രായേലിലെ ശാസ്ത്രജ്ഞന്മാർ കടലിന്റെ അടിയിൽ നിന്ന് പുരാതന വസ്തുക്കൾ അടങ്ങിയ ഒരു നിധിശേഖരം കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഉള്ള പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞെങ്കിൽ യേശുവിന്റെ രൂപമടങ്ങിയ, യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ രൂപമടങ്ങിയ ആ സ്വർണത്തിൽ കൊത്തിയ ഒരു മോതിരം പിന്നെ റോമൻ കാലഘട്ടത്തില് കണ്ടെടുത്തിട്ടുണ്ട്. കടലിന്റെ അടി, റെഡ് സീലിന്റെ അടിയിൽ നിന്നാണ് കിട്ടിയത്. അപ്പോ ആ മോതിരവും കുറച്ച് പുരാവസ്തു വസ്തുക്കളും യേശുവിന്റെ കാലഘട്ടത്തിലുള്ള യേശുവിൻ്റെതായ സാധനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ അത് റോമൻ കാലഘട്ടത്തിലാണ്. അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ യേശുവിന് കൊടുത്തിട്ടുള്ള വലിയ പ്രാധാന്യമാണ് അത് വിളിച്ചു വന്നത്. അതിപ്പോ അതിന്റെ തന്നെ ആർട്ടിക്കൽ എന്റെ കയ്യിലുണ്ട്, അത് ഞാനിപ്പോ അയച്ചു തരാം. ഓക്കെ ഓക്കെ ബ്രദർ, ഓക്കെ. ഷെൽബി ബ്രദർ എന്തെങ്കിലും പറയണ്ടോ? ഷെൽബി, ഷെൽബി ബ്രദർ, ഞാൻ സംസാരിക്കും ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ. ഓക്കെ ഓക്കെ. ജോൺ ജേസൺ ബ്രദർ ഉണ്ടോ? ജോൺ ജേസൺ ബ്രദർ, ജോൺ ബ്രദർ, അല്ലെങ്കിൽ ഐ മീൻ കൊടുത്തോട്ടം പാസ്റ്ററിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ. ബ്രദറെ, ഞാൻ എനിക്ക് ഒന്ന് ചോദിക്കാനായിട്ടൊന്നുമില്ല, എങ്കിലും ബ്രദറിനോട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോ ബ്രദറെ, നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിശ്വാസത്തിന്റെ ഒരു വെളിച്ചം കൂടിയാണല്ലോ ബ്രദർ. അപ്പൊ ആ ഒരു വെളിച്ചത്തിന്റെ അനുഭവത്തിൽ നമുക്ക് പറയാനാണെങ്കിൽ, ഇപ്പൊ എത്രത്തോളം ആ ഒരു അനുഭവം നമുക്ക് ഓരോ വർഷവും, ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ പറയായിരുന്നു, ഇപ്പൊ ആഘോഷത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഒരു അനുഭവത്തിന്റെ കാര്യത്തിലായാലും നമ്മളുടെ ഉള്ളിലേക്ക് കുറയുന്ന ഒരു നമ്മളെ ഇപ്പൊ ക്രിസ്മസിന് നമുക്കൊരു അറിയാം, ഇപ്പൊ പാസ്റ്ററിന്റെ ചെറുപ്പമായാലും എന്റെ ചെറുപ്പമായാലും അതൊരു ആഘോഷം മാത്രമായിരുന്നില്ല, അതൊരു വലിയൊരു വിശ്വാസവും കൂടിയായിരുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു ആഘോഷമായിരുന്നു. ഇപ്പോ നമ്മൾ കാണുകയാണെങ്കിൽ ഇപ്പൊ അതൊരു ഒരു ആഘോഷം, ഒരു ചടങ്ങ് എന്നൊരു രീതിയിലേക്ക് മാറിയതായിട്ടുള്ള ഒരു തോന്നൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട്. അപ്പോ അത് പാസ്റ്റർ കാഴ്ചപ്പാടിലൂടെ എങ്ങനെ നോക്കിക്കാണുന്ന ആ ഒരു? സത്യത്തിൽ
നമ്മൾ ഏതൊരു കാര്യത്തെയും അതിൻ്റെ മൂല്യം ഉൾക്കൊണ്ട് പോവുക എന്നതാണ്. അതായത് ചടങ്ങുകൾ, ആഘോഷങ്ങൾ, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ തന്നെ ഒരു കല്യാണം നടത്തുന്നു, അതിന് നമ്മുടെ സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരൊക്കെ വരുന്നു. സാധാരണയിൽ കവിഞ്ഞ ഒരു ആഡംബരം അതിൽ പ്രകടമാണ്, എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ടാകും. എന്നതുപോലെ കാലഘട്ടങ്ങൾ കൊണ്ട് ഏതൊരു ആചാരത്തിനും പുതിയ മാനങ്ങൾ കൈവരും, പുതിയ തലങ്ങൾ രൂപപ്പെടും. പക്ഷെ എപ്പോഴും അതിനകത്ത് അത് ആവിഷ്കരിക്കുന്നതിൽ നമ്മൾ കാണിക്കേണ്ട ഒരു ആത്മാർത്ഥതയുണ്ട് വിഷയത്തോട് സമീപിക്കുന്നത്. ഒരാൾ വരെ ഇത് പൗരോഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള നേതൃനിര നിൽക്കുന്നവരെ ഒരു പ്രശ്നമുണ്ട്, പൗരോഹിത്യം അല്ലെങ്കിൽ ലീഡർഷിപ്പ്. അവര് ഞാനിന്ന് എൻ്റെ ചില സഹോദരങ്ങൾ ആഘോഷം കഴിഞ്ഞു വന്നു, ഞാൻ പ്രധാനമായിട്ട് ചോദിച്ചത് വചനം പറഞ്ഞു എന്നാണ്. അപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞു, വചനം പറഞ്ഞു. ഞാനും ഒരു ഇടത്ത് പ്രസംഗിക്കാനായിട്ട് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ വചനം പറയാനുള്ള ആ സമയത്ത് വചനം പറഞ്ഞു കഴിയുമ്പോൾ അത് ജനങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ഒരാളോ വരെ സംഭവിക്കുന്നത് ഈ ആഘോഷത്തിൻ്റെ ആലസ്യത്തിലേക്ക് ഒന്നടങ്കം ആളുകൾ പോകുമ്പോൾ അതിൽ നിന്ന് ഇതിൻ്റെ മൂല്യം ഉൾക്കൊണ്ടൊന്ന് പോവുക എന്ന ഒരാഹ്വാനം കൊടുക്കേണ്ട ബാധ്യത വിവേകമുള്ളവർ എടുക്കാത്തതാണ് അതിൻ്റെ പ്രശ്നം. അത് ആളുകൾ അതിനെതിരൊന്നുമല്ല, നമുക്കൊരു അരമണിക്കൂർ വചന ശുശ്രൂഷയുണ്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മളുടെ ഒരു ശത്രു എന്ന് വിവക്ഷിക്കുന്ന ഒരു മനുഷ്യനും പറയുന്ന യേശുവിനെ പറ്റിയാണ് എങ്കിൽ നമ്മളിൽ ഒരു ചൈതന്യമുണ്ടാവും. കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് വചനം പറയാണ്. അപ്പം മറ്റൊരുവരിൽ ക്രിസ്തു ഇരിക്കുന്നു. അപ്പം അയാൾ ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സും പെട്ടെന്ന് അവിടേക്ക് ആകർഷിക്കപ്പെടും. അപ്പം ഇത് വചനം കൊടുക്കുക എന്നതാണ് അതിൽ അതിജീവിക്കാനുള്ള വഴി. അപ്പം കേവലമായ ആഘോഷം എന്നതിനപ്പുറത്ത് ആന്തരികമായ അതിൻ്റെ സത്ത കൂടി ഉൾക്കൊണ്ട് പോകത്തക്ക നിലയിൽ ആയിരിക്കണം കാര്യങ്ങൾ. പാട്ടാണെങ്കിലും പ്രസംഗമാണെങ്കിലും എല്ലാത്തിലും കാണിക്കേണ്ട ഒരു വകതിരിവും പരിജ്ഞാനമുണ്ട്. അത് ഗൈഡ് ചെയ്യേണ്ടത് ലീഡർഷിപ്പാണ്. അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതോടെ ഇതിന് മാറ്റം വരും. കാരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ അനാത്മീയനായി പോകണമെന്ന് അവരാഗ്രഹിക്കുന്നില്ല. പക്ഷെ അവർക്ക് കിട്ടുന്ന ചെറിയ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. ആഘോഷം പോലെ പ്രധാനമാണ് അതിൻ്റെ ആത്മീയമായ വാല്യൂ, അതും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ, അങ്ങയുടെ മെസ്സേജിന് വളരെയേറെ നന്ദി. ബൈക്ക് ബ്രദർ, ഇനിയിപ്പോ അടുത്ത നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പാസ്റ്റർ ഇവിടെ ഉണ്ടല്ല ആ സമയത്ത്. ഞാൻ ആദ്യത്തെ ഗോസ്പൽ അല്ലെങ്കിൽ ആദ്യത്തെ സന്ദേശം പാവപ്പെട്ട ഇടയന്മാരോട് അനുവർത്തിക്കാൻ പിതാവായ ദൈവത്തിന് ഹിതമായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം പാസ്റ്ററിന്റെ കാഴ്ചപ്പാട് എന്താണ്? അത്രയും വലിയൊരു സത്യം, മനുഷ്യകുലത്തിന്റെ ഏറ്റവും വലിയൊരു രക്ഷാകരമായ പദ്ധതിയുടെ രഹസ്യവും അല്ലെങ്കിൽ അതിന്റെ പദ്ധതിയുടെ തുടക്കത്തിന്റെ ആദ്യത്തെ അനൗൺസ്മെന്റ് വെറും സാധാരണക്കാര ആട്ടിടയന്മാരോട് പറയാൻ എന്തായിരിക്കും കാരണമെന്നാണ് പാസ്റ്റർ ഞങ്ങളുടെ കാഴ്ചപ്പാടില് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നല്ലൊരു ചോദ്യം. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയും രീതി അല്ലെ, ദൈവത്തിന്റെ പ്രവൃത്തിയിലും രീതിയിലും ഒക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാട്, ലാളിത്യം, അതുവഴി സമൂഹത്തെ കൂടുതൽ സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണ് സുവിശേഷം. സർവജനത്തിനും, അതിൻ്റെ യൂണിവേഴ്സാലിറ്റി, അതിൻ്റെ കാതോലികത, അതിൻ്റെ സാർവത്രികത, അതത് വിളംബരം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ അനുഗാമികൾ ആദ്യകാലത്ത് വന്നവരെല്ലാം തന്നെ സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ ഓർഡിനറി പീപ്പിൾസ് പെർഫോമിങ് എക്സ്ട്രാ ഓർഡിനറി ഡ്യൂട്ടീസ്, അസാധാരണ പ്രവൃത്തികൾ അവരിലൂടെ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ദൈവം തെളിയിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഈ സെയിൻറ് പീറ്റർ എഡ്യൂക്കേറ്റഡ് അല്ല, സെയിൻറ് ജോണ് എഡ്യൂക്കേറ്റഡ് അല്ല. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഡയറക്റ്റ് ഡിസൈപ്പിൾസിൽ ഒരുവിധമെങ്കിലും ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആരോപിക്കാവുന്നത് മത്തായിക്കാണ്, പിന്നീട് വന്ന പൗലൂസിനുമാണ്. എന്നാൽ അവരിലൂടെ വന്ന ആളുകൾ പിൽക്കാലത്ത് സമൂഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തിമുദ്ര പഠിപ്പിച്ച ആളുകളായിരുന്നു. നമ്മൾ ചരിത്രം എടുക്കുക അക്വീനാസിനെയും സ്പിനോസയെയും ലോകത്തിലെ താത്വികന്മാരെയൊക്കെ എടുക്കുക. അവരൊക്കെ ആകർഷിക്കപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നു.
പക്ഷെ അതിന് ഉപയോഗിച്ചത് സാധാരണ മനുഷ്യരെയാണ്. അപ്പോൾ സാധാരണക്കാരിലേക്കും ഒരു കാര്യത്തിൻ്റെ ഗുണപരമായ വശങ്ങൾ എത്തുമ്പോഴാണ് ഒരു രാഷ്ട്രം വികസനം അല്ലെങ്കിൽ സമൃദ്ധി സന്തോഷം എന്നതിലേക്കൊക്കെ എത്തുന്നത്. ഒരു ദരിദ്രന് സന്തോഷിക്കാൻ എന്താണ് ലോകത്ത് വഴി? അവൻ അവൻ്റെ പരിമിത ജീവിത ചുറ്റുപാടുകൾ കൊണ്ട് പോകുന്നു, മരിച്ചടക്കപ്പെടുന്നു, ഒന്നുമില്ല. അപ്പൊ അവന് എന്നും നിലനിൽക്കുന്നൊരു ഒരു സന്തോഷം ഈ ഗോസ്പല് പ്രധാനം ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അതുവരെയുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാട്, ധനസമ്പാദനം, അതിൻ്റെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കൽ, യുദ്ധം, അതുവഴി സാമ്രാജ്യങ്ങളെ കീഴടക്കൽ, കൂടുതൽ ജഡീക സുഖങ്ങളുടെ പിന്നാലെയുള്ള യാത്ര, ഇതാണ് മനുഷ്യൻ സന്തോഷമെന്ന് കരുതിയ ഒരു ലോകത്തൊന്ന് വിഭിന്നമായിട്ട്, ഇതാ നിങ്ങൾക്ക് നിങ്ങളെ അറിയുന്ന, നിങ്ങളെപ്പോലിടപഴകുന്ന, അപ്പോൾ തന്നെ നിങ്ങളിൽ നിന്നും വിഭിന്നമായി പ്രവർത്തിക്കുന്ന ഒരു മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നറിയിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് വിശദീകരിക്കാം. മൂന്ന് തരത്തിൽപ്പെട്ട ആളുകൾ ഇസ്രയേലിൽ നിഷിദ്ധരായി കരുതിയിരുന്നു. തൊഴിലെല്ലാം മാന്യമാണ്, അതുകൊണ്ട് അവർ പേരിനൊപ്പം തൊഴിൽ പറയും. മീൻപിടുത്തക്കാരനായ പത്രോസ്, കൂടാരപ്പണിക്കാരനായ ശൗല് അല്ലെങ്കിൽ പൗലുസ്, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ, അങ്ങനെ പറയാൻ അവർക്ക് മടിയില്ല. എന്നാൽ മൂന്ന് തൊഴിലുകൾ ഇസ്രയേലിൽ നിഷിദ്ധമായിരുന്നു. നിഷിദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മൂന്ന് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് സമൂഹത്തിൽ അംഗീകാരമില്ലായിരുന്നു. ഒന്ന്, ചുങ്കം പിരിക്കുന്ന, നികുതി പിരിക്കുന്ന ആള്. രണ്ട്, വേശ്യവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീ. മൂന്ന്, ആട്ടിടയൻ. ഈ മൂന്ന് പേർക്കും അംഗീകാരമില്ല. അത് ചുങ്കം പിരി അത് ചുങ്കം പിരിവുകാരനെ എതിർത്തത് അന്യായമായ തുക അവൻ വസൂലാക്കിക്കൊണ്ട് റോമക്കാർക്ക് വേണ്ടി കരം പിരിക്കുന്നു, യഹൂദരെ പിഴിയുന്നു. ദുസ്സഹമാണ് മനുഷ്യന്റെ ജീവിതം. അത് ചെയ്യാൻ വരുന്ന മത്തായിയെ സക്കായിയെ ഒക്കെ ഇങ്ങനെ ജനം തെറ്റായിട്ട് കണ്ടു. രണ്ട്, വേശ്യവൃത്തിയാണ്. അത് ഞാൻ വിശദീകരിക്കേണ്ട. അതൊരു തൊഴിലെന്ന നിലയിൽ ആരെങ്കിലും ചെയ്താൽ അപമാനിക്കപ്പെടുന്ന ഒരു സ്ഥിതി അന്നുമുണ്ട് ഇന്നുമുണ്ട്. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരിക, അത് ഈ ആട്ടിടകൻ്റെ തൊഴിലാണ്. ആട്ടിടയന്മാരെ വെറുക്കാൻ കാരണം ഈ നൂറുകണക്കിന് ആടിനെയും കൊണ്ടാണ് അത് ഇടയൻ പോകുന്നത്. അപ്പോൾ ഈ ഇടയൻ പോകുന്ന യാത്രയിൽ മൃഗം കടിച്ചു പറിച്ച് തിന്നും ഈ ആടുകളെ. മറ്റ് ആട്ടിടയന്മാർ വന്ന് ആടുകളെ അപഹരിച്ചു കൊണ്ട് പോകും. ഈ പോകുന്ന വഴിക്ക് ചില ആടുകൾ, ചെന നിറഞ്ഞ ആടുകൾ പ്രസവിക്കും. അപ്പം ഇങ്ങനെ എണ്ണത്തിൽ ഇവ ചിലയിടത്ത് ഇവർ വിറ്റും അറക്കാൻ കൊടുത്തും അതുപോലെ അത് അന്യ ആട്ടിൻ പറ്റത്തുനിന്ന് പിടിച്ചെടുത്തും ഇവരെ പറ്റിയൊരു മതിപ്പ് സമൂഹത്തിൽ ഇല്ല. അങ്ങനെ അവഹേളിക്കപ്പെട്ട ഒരു സമൂഹം ആളുകൾ, അവർ കിടക്കുന്ന തന്നെ ഈ കൊടും തണുപ്പത്ത് ഈ പുൽമേടുകളുടെ സൈഡിലുമൊക്കെ ചെറിയ തീ കൂട്ടിയിട്ട് ഗുഹയ്ക്കകത്ത് ഇങ്ങനെ കിടക്കും. ആടുകളെ ശ്രദ്ധിക്കണം, ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ അങ്ങനെ തണുത്ത് വിറങ്ങലിച്ച ആ ഘട്ടത്തിൽ അവൻ എന്തിനാണ് സന്തോഷിക്കാനുള്ളത്? ഇനി ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരും ആ കൂടെ കാണും. പക്ഷെ ഇടയൻ ആ പേര് ചാപ്പ കുത്തി അവനെ പ്രാന്തവൽക്കരിച്ചിട്ടിരിക്കുകയാണ്. ആ പേര് അവന് കൂടുതൽ പ്രയാസമുളവാക്കുകയാണ്. അപ്പോൾ ബൈബിളിലെ യേശുവിൻ്റെ ഇടപെടൽ പോലും ഞാൻ നല്ല ഇടയനാകുന്നു, ഇടയൻ ആട്, ഈ ഉപമകളിലൂടെ അവഹേളിക്കപ്പെട്ട സമൂഹത്തിന്, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്, സ്ത്രീകൾക്കുമൊക്കെ ബൈബിൾ കൊടുക്കുന്ന പരിഗണന അവിടെയാണ് ശ്രദ്ധേയമായി മാറുന്നത്. ആട്ടിടയന്മാരിലൂടെ പറയാണ് സർവജനത്തിന് ഉണ്ടാകാനുള്ള സന്തോഷം. ഇനി ഒന്നുകൂടെ കാണേണ്ടതുണ്ട്. മറുഭാഗത്ത് വിദ്വാൻമാർ എന്നറിയപ്പെടുന്ന കുറെ ആളുകളുണ്ട്. വലിയ പഠിപ്പുള്ളവരാണ്, ആസ്ട്രോളജി പോലെയുള്ള ശാസ്ത്രമൊക്കെ പഠിച്ചവരാണ്. ആ ആളുകൾക്കും ദൈവം ഇടപെടുന്നുണ്ട്. അവർ വന്നിട്ട് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ യേശുവിനെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണണം. ഒന്ന്, ഈ ആട്ടിടയന്മാർക്ക് ഡയറക്റ്റ് ആയിട്ട് യേശുവിനെ കാണാൻ പറ്റി. എന്നാൽ വിദ്വാൻമാര് ഈ നക്ഷത്രം വട്ടം കറങ്ങി, അവർക്ക് ചെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. അവർ ഹെരോദാവിന്റെ കൊട്ടാരത്തിലാണ് തിരക്കുന്നത്. പരിണിതഫലമായിട്ട് കൊച്ചുകുട്ടികളെ, ആൺകുട്ടികളെ വധിക്കാനുള്ള ഉത്തരവിടുകയാണ്. അപ്പൊ ഉത്തരവാദിത്തപ്പെട്ടവർ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം കൂടി കാണിക്കുകയാണ്. അപ്പൊ കൂടുതൽ പണ്ഡിതന്മാര് അല്ലെങ്കിൽ അറിവിന്റെ തലങ്ങളിലൂടെ അന്വേഷിക്കുന്ന ആളുകൾക്ക് അബദ്ധം വരാമെന്നും അവർക്ക് വഴിതെറ്റിയാല് അത് വലിയ കുഞ്ഞുങ്ങളുടെ മരണത്തിൽ വളരെ നിഷ്കളങ്കമായ ഒരു കലാമിറ്റിയിലേക്ക്, ഒരു ഡിസാസ്റ്റേഴ്സിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തുമെന്നൊക്കെയുള്ള ഒരു സന്ദേശം അവിടെയുണ്ട്. പക്ഷെ സാധുക്കളായ ആട്ടിടയന്മാരുടെ അന്വേഷണം വഴിതെറ്റുന്നില്ല. കാരണം അവർക്ക് കൃത്യം ഒരു ഗൈഡൻസ് കിട്ടുക. ഇന്നും ദൈവം അങ്ങനെയാണ്, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അതിലാക്കും. തങ്കൽ ഏകാഗ്രചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ നമ്മുടെ മീതെ പതിയും. അതാണ് പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവര് ദൈവത്തെ കാണും.
നമുക്ക് ദൈവത്തെ കാണാനുള്ള യോഗ്യത തീർത്ഥാടകനായിരിക്കുകയല്ല, അല്ലെങ്കിൽ വ്രതമനുഷ്ഠിക്കുകയല്ല, തപസ്സല്ല, അതൊക്കെ ചെയ്യുന്ന തെറ്റാന്നല്ല പറയുന്നത്. അതിനൊക്കെ അപ്പുറത്ത് ഹൃദയത്തിൻ്റെ ശുദ്ധിയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അപ്പം അവഗണിക്കപ്പെട്ട ഒരു സമൂഹത്തിലൂടെ ഒരു വലിയ ചരിത്രം നിർമ്മിക്കാനാണ് യേശു രംഗപ്രവേശം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്ര പുരുഷന്മാരിൽ യേശുവിൻ്റെ സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നതും ആ നിലയിൽ തന്നെയാണ്. ഇളയന്മാർ ഇവിടെ ആദരിക്കപ്പെടുന്നു. അവിടെ വിദ്വാൻമാർ വേണ്ടത്ര വിജയിക്കാതെ പോയിടത്ത് ആട്ടിടയന്മാർക്കുണ്ടായ വിജയം ആ ദൈവ സാന്നിധ്യത്തിൽ അർപ്പിച്ച അർപ്പണ ബോധമായിരുന്നു. അതാണതിൽ ഉള്ളടക്കമായി പറയാനുള്ളത്.